നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക്. ഒരു നോക്ക് കാണാനും ആ പ്രസംഗം കേൾക്കാനും തിങ്ങി നിറഞ്ഞത് നിരവധി ഇന്ത്യക്കാർ. ഒടുവിൽ ഓരോ വാക്കുകൾക്കും ഗംഭീര കയ്യടികളും ആർപ്പുവിളികളും. രാഹുൽ ഗാന്ധി എന്ന നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ മുൻപേ അമേരിക്കയിലെത്തിയപ്പോഴുള്ള കാഴ്ചകളാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ രാജ്യാതിർത്തി കടന്നുമുള്ള പിന്തുണ തന്നെയാണ് ഇന്നലെ അമേരിക്കയിൽ പ്രകടമായത്. അതിനു പുറമെ ട്വിറ്റർ ഹാൻഡിലിൽ ഇന്ന് ട്രെൻഡിംഗ് ലിസ്റ്റിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ബി ജെ പിക്കെതിരായ വിമർശനം. ഈ പ്രസംഗങ്ങളെയും സത്യം പറയലിനെയും ഭയന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിനെ പ്രധാന ശത്രുവായി ബി ജെ പി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നടന്ന പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഓരോ വാക്കുകളെയും കരഘോഷങ്ങളോടുകൂടി തന്നെയാണ് ഇന്ത്യക്കാർ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കേട്ടിരിക്കുക മാത്രമല്ല, രാജ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുക കൂടിയായിരുന്നു അവർ ചെയ്തത്. മോദിക്കെതിരെയും ബി ജെ പി ഭരണത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചത്. കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ ബി ജെ പിയെ നന്നായി പൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് രാഹുൽ ഇന്നലെ അമേരിക്കയിൽ പറഞ്ഞു വെച്ചത്. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന ഉറപ്പ് തന്നെയാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. പ്രതിപക്ഷം ഒരുമിച്ചാണി നിരന്നാൽ അതിന് സാധിക്കും. കോൺഗ്രസ് പാർട്ടി അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് എന്നും കാര്യങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും രാഹുൽ പറഞ്ഞു വെച്ചു. ബി ജെ പിയുടെ ദൗർബല്യങ്ങൾ വളരെ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അമേരിക്കൻ സന്ദർശനത്തിനിടെ സാന്താക്രൂസിൽ സിലിക്കൺ വാലി ക്യാമ്പസിൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പോരാട്ടം കാഴ്ചവെച്ച ബി ജെ പിയെ പരാജയപ്പെടുത്തിയെങ്കിലും അതിന് പിന്നിൽ നടന്ന തന്ത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. വേറിട്ട രീതി തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഫലം തന്നെയാണ് ഉജ്ജ്വലമായ വിജയം. ഭാരത് ജോഡോ യാത്ര എല്ലാത്തിന്റെയും തുടക്കം മാത്രമായിരുന്നു എന്നുകൂടിയാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അമേരിക്കയിൽ രാഹുലിന് ലഭിച്ചത് ഗംഭീരമായ സ്വീകരണം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തിന് മുൻപാണ് രാഹുൽ അമേരിക്കയിലെത്തിയത്. ഗംഭീരമായ സ്വീകരണം തന്നെയാണ് അമേരിക്ക രാഹുലിനായി കാത്തുവെച്ചത്. തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളെ ഇപ്പോൾ ഞെട്ടിക്കുകയും ചെയ്യുന്നത്. മോദിയെ നേരിടാൻ പോകുന്ന ഒരു നേതാവായി, സർവശക്തനായ ഒരു കോൺഗ്രസ് നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കും ബി ജെ പി കടക്കുന്നത്. അതിനു മുൻപേ നിർണായകമായ കരുക്കൾ നീക്കുകയാണ് കോൺഗ്രസ്. ഒപ്പം രാഹുലിനെ തളയ്ക്കാനുള്ള മറുമരുന്നാണ് ബി ജെ പി തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്.